ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള രണ്ട് തരത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കില്ലേ ജോലിക്കാരൊക്കെ ആകുമ്പോൾ ഭയങ്കര ഓട്ടോ ആയിരിക്കും. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കാലത്തെ ഫുഡൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ആകട്ടില്ലായി കഴിഞ്ഞാൽ ആകിച്ചിട്ടില്ലാവും. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് മുട്ട നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ, നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുട്ട നല്ലപോലെ മിക്സായി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട്. നമ്മൾ ഈ അടിച്ചെടുക്കുന്ന മുട്ടയിൽ നല്ലപോലെ പതഞ്ഞ് വരും. അപ്പോൾ മനസ്സിലാക്കാം മുട്ട നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എടുത്തിട്ടുള്ള ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറൊക്കെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കുറച്ചൊന്ന് പറ്റി കൊടുക്കുക. അതിനുശേഷം എടുത്തിട്ടുള്ള രണ്ട് ബ്രെഡ് ചൂടാക്കി എടുക്കുക. ഞാൻ രണ്ട് ബ്രെഡാണ് ഈ രണ്ട് മുട്ടയിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനത് എടുക്കുകയാണ്. ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഈ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ആ വെളിച്ചെണ്ണ എത്തും. ഇതിലേക്ക് നമ്മൾ നല്ലപോലെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ വെന്ത് പോവരുത്. പറഞ്ഞു വരികയാണെങ്കിൽ ഏകദേശം കൊത്തുപ്പരി മോഡൽ തന്നെ, പക്ഷേ അത്രയും വേവാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ചൂടാക്കി വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മുട്ട പുരട്ടി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡിൽ ബാക്കിയുള്ള മുട്ടയും കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ബ്രെഡിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലപോലെ നൈസായി അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കണം, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡും മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മുട്ട തന്നെയാണ് ഇതിലും എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉണ്ണികൾക്കൊക്കെ ആണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാണ്ടിരിക്കണമെന്ന് നല്ലത്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തക്കാളി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം അരിഞ്ഞത്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള ജീരകപ്പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് മിക്സ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലപോലെ പതഞ്ഞ് വരും മുട്ട മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട്. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് നല്ലപോലെ ഇത് മിക്സ് ആയിട്ടുണ്ടെന്ന് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക.
കണ്ടോ ഇതിൽ കണ്ട പതഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്തുള്ള പൊടികളും ഉപ്പൊക്കെ കറക്റ്റ് മിക്സായി വരും. ഇല്ലെങ്കിൽ ശരിക്കും ഇതുപോലെ പതഞ്ഞൊന്നും വന്നില്ലെങ്കിൽ ഉപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഈ പാൻ്റെ എല്ലാ സൈഡിലേക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് എത്തും. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയിൽ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തൂവിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഓംലേറ്റിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓംലെറ്റിൻ്റെ രണ്ട് സൈഡായിട്ടുണ്ട്. ഞാനിത് എടുക്കുകയാണ്. എടുക്കുന്നതിന് മുന്നേ ഇതേപോലെ നടുമുറിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മളിത് ബ്രെഡിൻ്റെ രണ്ട് സ്ലൈസ് ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചില്ലേ, ഒന്നില്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ, ഞാൻ അത് രണ്ടും ഇഷ്ടമല്ല. എൻ്റെ പോലെ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കുറച്ച് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ മുട്ടയുടെ ഒരു പീസ് വയ്ക്കുക. ഇതിന് മുകളിൽ മറ്റേ ബ്രെഡിൻ്റെ സ്ലൈസ് വയ്ക്കുക. ഇങ്ങനെയാണ് ചെയ്യുക. ഇതിനിടയിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓംലെറ്റ് സാൻഡ്വിച്ചാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇതെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് മസാല ഓംലെറ്റ് ആണ്. ഇത് നമ്മുടെ ബ്രെഡ് സ്ലൈസിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണേ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ബ്രെഡ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പീസ് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.